നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചൊവ്വാഴ്ച പുലർച്ചെ മുതൽ നിർത്താതെ പെയ്ത മഴയിൽ ബംഗളൂരിന്റെ പല ഭാഗങ്ങളും വെള്ളത്തിനടിയിലായി. നഗരത്തിലെ സാധാരണ ജനജീവിതം താറുമാറായി. നഗരത്തിലെ ഹെബാൾ ഇലക്ട്രോണിക് സിറ്റി, ഔട്ടർ റിംഗ് റോഡ്, ശേഷാദ്രിപുരം, മാരത്താഹള്ളി, സഞ്ജയ് നഗര, മഹാദേവപുര എന്നിവിടങ്ങളിൽ റോഡുകൾ വെള്ളത്തിൽ മുങ്ങി. ഈ പ്രദേശങ്ങളിൽ കനത്ത ഗതാഗത കുരുക്കാണ് അനുഭവപ്പെട്ടത്. കനത്ത മഴയെ തുടർന്ന് പാണത്തൂരിലെ റെയിൽവേ പാലം വെള്ളത്തിൽ മുങ്ങുന്ന കാഴ്ചയായിരുന്നു. സാക്ര ആശുപത്രിയുടെ കഫറ്റീരിയയിൽ വെള്ളം കയറി. കനത്ത മഴ മുന്നറിയിപ്പിനെ തുടർന്നും ബംഗളൂരു അർബൻ ജില്ലയിൽ മഴ തുടർന്നതിനാലും മൈസൂരു ബംഗളൂരു ഹൈവേൽ യാത്ര ചെയ്യുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം പുറത്തിറക്കിയിട്ടുണ്ട്. കനത്ത മഴയെ തുടർന്ന് വാഹനത്തിനുള്ളിലുള്ള ദൂരക്കാഴ്ച കുറവായതിനാൽ വേഗതയിൽ വാഹനം ഓടിക്കരുതെന്നും അധികൃതർ നിർദ്ദേശിച്ചു. കനത്ത മഴയെ തുടർന്ന് ബംഗളൂരു അർബൻ ജില്ലയിൽ ഇന്ന് സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അർബൻ ജില്ലയിലെ എല്ലാ സ്കൂളുകൾക്കും ഇന്ന് അവധി ആയിരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിക്കുകയായിരുന്നു. അംഗനവാടി, പ്രൈമറി, ഹൈസ്കൂളുകൾക്ക് അവധി ബാധകമാണ്. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കുകയും കനത്ത മഴ മുന്നറിയിപ്പ് നൽകുകയും ചെയ്ത സാഹചര്യത്തിലാണ് അവധി പ്രഖ്യാപിച്ചത്. കനത്ത മഴയെ തുടർന്ന് ബംഗളൂരുവിൽ നടക്കാനിരിക്കുന്ന ഇന്ത്യ ന്യൂസിലാൻഡ് ടെസ്റ്റ് മാറ്റിയേക്കുമെന്ന സൂചനയും പുറത്തുവരുന്നുണ്ട്. കളിക്കാരുടെ കഴിഞ്ഞ ദിവസത്തെ പരിശീലനം റദ്ദാക്കിയിരുന്നു. ഇന്ന് ബംഗളൂരു നഗരത്തിൽ ഓറഞ്ച് അലർട്ടാണ്. അടുത്ത ദിവസങ്ങളിലും നഗരത്തിൽ കനത്ത മഴ തുടരുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പ്. ഇന്നലെ പെയ്ത അതിശക്തമായ മഴയിൽ നഗരത്തിലുടനീളം ഗതാഗത കുരുക്ക് രൂക്ഷമാണ്. പല സ്ഥലങ്ങളിലും വെള്ളം കുത്തിയൊഴുകി വന്നതിനെ തുടർന്ന് ഗതാഗതം സ്തംഭിച്ചു. പിന്നാലെ സമൂഹമാധ്യമങ്ങളിൽ മഴ തീർത്ത ദുരിതത്തിന്റെ നിരവധി വീടുകളാണ് പ്രത്യക്ഷപ്പെടുന്നത്. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഏതാണ്ട് മുട്ടോളം വെള്ളം കയറിയത് ദുരിതമേറ്റി. ഇതോടെ നഗരാസൂത്രണത്തെക്കുറിച്ചും കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുമുള്ള ചർച്ചകൾ സമൂഹമാധ്യമങ്ങളിൽ സജീവമാണ്. പാണത്തൂർ റെയിൽവേ അണ്ടർപാസിലൂടെ പോവുകയായിരുന്ന ഒരു മോട്ടോർ ബൈക്ക് യാത്രികൻ ശക്തമായി കുത്തിയൊഴുകിയെത്തിയ മഴവെള്ളത്തിൽപ്പെട്ട് താഴെ വീഴുന്ന വീഡിയോ ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലാണ്. വീഡിയോയിൽ വെള്ളത്തിന്റെ കുത്തൊഴുകിന്റെ ഭീകരത ദൃശ്യമാണ്. അപ്രതീക്ഷിതമായി അതിശക്തമായി ഒഴുകിയെത്തിയ വെള്ളത്തിൽ ബൈക്ക് യാത്രികന് ബാലൻസ് നഷ്ടപ്പെട്ട് താഴെ വീഴുകയായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയങ്ങളിലൊന്നായ മന്യത ടെക് പാർക്കിന്റെ കോമ്പൗണ്ട് മുഴുവനായും വെള്ളത്തിനടിയിലായിരുന്നു. പുലർച്ചെ 3 മണി മുതൽ നിർത്താതെ പെയ്ത മഴയാണ് പ്രദേശത്തെ വെള്ളത്തിനടിയിലാക്കിയത്. ടെക് കമ്പനികൾക്ക് വർക്ക് ഫ്രം ഹോമിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. വർത്തൂർ, ഹെബാൾ തുടങ്ങിയ കടുബീസനഹള്ളി വരെയുള്ള പ്രദേശങ്ങളിലെ നിരവധി റോഡുകളിൽ വെള്ളം കയറിയതിനാൽ നഗരഗതാഗതം ഏതാണ്ട് പൂർണ്ണമായും തടസ്സപ്പെട്ടു. ഒ.ആർ.ആർ, തുമരഗുരു റോഡ്, എയർപോർട്ട് റോഡ് എന്നീ പ്രദേശങ്ങളിലും വെള്ളം കയറി. ഹുൻസമരാന ഹള്ളിയിലെ ബെല്ലാരി റോഡിലും കനത്ത വെള്ളക്കെട്ടാണ് റിപ്പോർട്ട് ചെയ്തത്. തീരദേശ കർണാടകയ്ക്ക് പുറമെ തുമഗുരു, മൈസൂരു, കുടക്, ചിക്കമംഗളൂരു, ഹസൻ, കോലാർ, ശിവമോഗ, ചിക്കബെല്ലാപുര എന്നീ കിഴക്കൻ ജില്ലകളിലും കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. നാളെ വരെ ഇരുണ്ട ആകാശവും മഴയും ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. ബംഗളൂരിലെ മാരത്തള്ളി വെതർ യൂണിറ്റ് ഗേജിൽ അർദ്ധരാത്രി മുതൽ 42.6 മില്ലിമീറ്റർ മഴയാണ് രേഖപ്പെടുത്തിയത്. ബംഗളൂരുവിൽ ഈ മാസം ഇതുവരെ മാത്രം 72 മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം തമിഴ്നാട്ടിലും കനത്ത മഴ മുന്നറിയിപ്പാണ് ഉള്ളത്. ചെന്നൈ അടക്കം തമിഴ്നാട്ടിലെ 4 വടക്കൻ ജില്ലകളിൽ പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മദ്രാസ് ഹൈക്കോടതിക്കും അവധി പ്രഖ്യാപിച്ചു. മഴ കനക്കുമെന്ന മുന്നറിയിപ്പിന് പിന്നാലെയാണ് അവധി പ്രഖ്യാപിച്ചത്. ചെന്നൈയിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പിന് പിന്നാലെ അവശ്യ സാധനങ്ങൾ വാങ്ങിക്കൂട്ടാൻ തിരക്ക് അനുഭവപ്പെടുന്നെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. ചൊവ്വാഴ്ച മുതൽ 3 ദിവസത്തേക്കാണ് തമിഴ്നാട്, പുതുച്ചേരി, കാറിക്കൽ മേഖലകളിൽ കനത്ത മഴ സാധ്യതയുണ്ടെന്ന് കഴിഞ്ഞ ദിവസം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയത്. ഇതോടെയാണ് ചെന്നൈയിലെ പല കടകളിലും അവശ്യ സാധനങ്ങൾ വാങ്ങിക്കൂട്ടാൻ ജനങ്ങൾ തിരക്ക് കൂട്ടിയത്. പലയിടത്തും സാധനങ്ങൾ നിമിഷങ്ങൾക്കകം കാലിയായെന്നും ഓൺലൈൻ ആപ്പുകൾ ഹോം ഡെലിവറി പോലും നിർത്തിവെച്ചുവെന്നും സമൂഹമാധ്യമങ്ങളടക്കം റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.